ஆஸ்வசிக்கும் கூரிருளின் தாழ்வரையில் தீபமதாய் நின் மொழிகள் சந்தோஷத்தோடு புறப்படும், சமாதானத்தோடு நீங்களை பறஞ்சயக்கும். மலகளும் குன்னுகளும் நீங்களுடைய முன்பில் பொட்டி ஆர்க்கும். தேசத்திலே சகல விரட்சங்களும் கைகொட்டும். தெய்வ திருநாமம் மகத்தப்படுமாறாகட்டே. இன்ன சந்தேஷம் சிரவிக்கிற எல்லா தெய்வ மக்களுக்கும் ஸ்நேகா வந்தனங்கள். நாம் இன்று தியானிக்கிறது யெஷயா பிரவாசகன் புஸ்தகம் 55 12 வாக்கியமான. 55 அத்தியாயத்தில் 4 பிரதான காரியங்களான நமக்கு காண சாதிக்கிறது. ஒன்றாவதாய் தெய்வத்தின் கருணையுடைய வாக்தானமான. 1 முதல் 3 வரையுள்ள வாக்கியங்கள் தெய்வம் நம்மை சிநேகிக்கும். நாம் நித்யஜீவன் ஆஸ்வதிக்குவான் தெய்வம் ஆகிரகிக்கையும் செய்யும். அவிடுந்து பாபமோசனவும் ரட்சையும் வாக்தானம் செய்யும். ஈ அனுகிரகங்களெல்லாம் நமக்கு லபிக்கிறது தெய்வத்தின் கிருபையாலான். 2 வாக்கியத்தின் அவசான பாகவும் 3 வாக்கியம் இப்பிரகாரம் பரையும். என் வாக்கு சிரதிச்சு கேட்டு நன்மை அனுபவிப்பேன். புஷ்டபோஜனம் கழிச்சு மோதிச்சு கொள்வேன். நீங்கள் செவி சாய்ச்சு எந்த அடுக்கல் வருவேன். நீங்கள் ஜீவன் உண்டாகண்டதின் கேட்டு கொள்வேன். நன்மை அனுபவிப்பேன், மோதிச்சு கொள்வேன், எந்த அடுக்கல் வருவேன், கேட்டு கொள்வேன். இது செய்தெங்கில் மாத்தமே தெய்வத்தின் கருண நமக்கு அனுபவிப்பான சாதிக்கூடும். பிரியரே, தெய்வத்தின் இன்விட்டேஷன் நாம் ஒரிக்கலும் தள்ளி களையது. கேட்டு அனுசரிச்சால் அனுகிரகங்கள் பிராபிப்பான் கழியும். 2 மானசாந்திரத்தினாயுள்ள தெய்வத்தின் விளியான். 6 முதல் 9 வரையுள்ள வாக்கியங்கள் 3 காரியங்களான ஈபாகத்தை காண சாதிக்கிறது. தெய்வம் நம்மை விளிக்கிறது அவிடத்தை கருணையாலான, நம்ம யோகியதையால் அல்ல. 6 வாக்கியம் யெகோவையை கண்டெத்தாகுன சமயத்து அவனை அன்வேஷிப்பீன். அவன் அடுத்திருக்கோ அவனை விழிச்சு அபேஷிப்பீன். என் வச்சால் சமயம் நாம் பாழாக்கருது. அன்வேஷிக்கேண்ட சமயத்து அன்வேஷிக்கணும், விழிச்சபேஷிக்கேண்ட சமயத்து விழிச்சபேஷிக்கணும். காரணம் இப்போ அவிடுந்த நம்ம சமீபஸ்தனாய்ட்டு கூடையுண்ட. 2 ஆ பாகம் பரையுது தெய்வம் நம்மோடு கருணையும் ஷமையும் காணிக்குவான் ஆகிரகிக்கணும். 7 வாக்கியம் நாம் அது செய்யேண்டது நம்ம வழியையும் நம்ம விசாரங்களையும் உபேட்சிச்சு யெகோவையெங்கிலேக்கு திரியணும். அங்கே நாம் செய்தால் அவிடம் நம்மோட கருண காணிக்கும், அவிடம் ധാരാളം ക്ഷമിക്കുകയും ചെയ്യും. എന്നാൽ നാം നമ്മുടെ വഴിയും വിചാരങ്ങളും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ, യഹോവയിലേക്ക് മടങ്ങി വരുന്നില്ല എങ്കിൽ, അവിടെ നമ്മെ ശിക്ഷിക്കുകയും ചെയ്യും എന്ന് ഓർക്കുക. ദൈവം പരിശുദ്ധനും സർവജ്ഞാനിയുമാണ്, നാം അങ്ങനെയല്ല. 8 വാക്യം എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. നമ്മുടെ ദൈവം വിശുദ്ധനാണ്, നമ്മെ നന്നായിട്ട് അറിയുന്നവനാണ്. നമുക്ക് ദൈവത്തെ മറിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിൽ നാം വിശുദ്ധരായിരിക്കണം. കുറവുകൾ ദൈവം മുൻപാകെ ഏറ്റുപറയണം. അവിടുന്ന് സർവജ്ഞാനിയാണെന്ന് അറിയണം. അവിടെ നമുക്ക് വേണ്ടി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി വിചാരപ്പെടുന്നവനാണെന്ന് അറിയണം. നമുക്ക് വേണ്ടിയുള്ള അവിടുത്തെ വഴികൾ എത്ര ശ്രേഷ്ഠമാണെന്ന് നാം അറിയണം. 3 ദൈവവചനത്തിലുള്ള പരമാധികാരമാണ്. 11 വാക്യം എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ദൈവഗീതം ദൈവത്തിന്റെ വചനം നിറവേറ്റുകയാണ്. ദൈവത്തിന്റെ വചനം ശക്തിയേറിയതാണ്. എബ്രായ ലേഖന കർത്താവ് പറയുന്ന പോലെ പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചുചെല്ലുന്നതാണ്, ജീവൻ നൽകുന്നതാണ്. ആയതിനാൽ ആ വചനം കേട്ട് അത് പ്രമാണിക്കുന്നവരായിത്തീരാം. 4 ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളാണ് 12-13 വാക്യങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. സന്തോഷവും സമാധാനവും ലഭിക്കും. സകല പ്രതികൂലങ്ങളും മാറി ഭൂമിയിലെ സകല അനുഗ്രഹങ്ങളാലും അവിടുന്ന് അനുഗ്രഹിക്കും. ആയതിനാൽ പ്രിയരെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനന്ദിതനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് ഒരു നല്ല പ്രഭാതം കൂടെ തന്ന് ഒരു വിശുദ്ധ ദിനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപകൾക്കായ സ്തോത്രം. എത്രയോ പ്രിയപ്പെട്ടവര്
ഇതിനോടകം ഈ ലോകം വിട്ട് കടന്നു പോയപ്പോൾ ഞങ്ങളെ അവിടുന്ന് സ്നേഹിച്ചു, ഞങ്ങളെ അവിടുന്ന് കരുതി, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ധാരാളം നന്മകൾ ചൊരിഞ്ഞു വന്ന് ആയുസ്സോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ഞങ്ങളെ നിർത്തിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാർക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. യുവതിവാക്കന്മാർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. ദൈവമേത്രയോ പ്രിയപ്പെട്ടവർ, രോഗത്തിൻ്റെ നടുവിൽ മറ്റ് പ്രയാസങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോവുകയാണ് ഞങ്ങൾ. അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന കർത്താവേ, ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഡയാലിസിസിൻ്റെ നടുവിൽ കൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ, മറ്റ് ശാരീരികമായ പ്രതിബന്ധങ്ങൾ അനുഭവിക്കുന്നവർ, കോവിഡിൻ്റെ പ്രയാസത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കാലാവസ്ഥയുള്ളവർ, വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിൽ കൂടെ കടന്നു പോകുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെ പ്രവർത്തിക്കണം ഏത് രോഗമായ എൻ്റെ കർത്താവ് സൗഖ്യദായകനായിരിക്കുന്ന നീയോടെ സ്തുതിക്കുന്നു. അവരെ കണ്ട് ഒന്ന് മനസ്സലിയണമേന പ്രാർത്ഥിക്കുക കർത്താവേ. അതുപോലെ ശുശ്രൂഷ മുഖത്തായിരിക്കുക കർത്താവേ. അവരുടെ ശുശ്രൂഷ മണ്ഡലങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ നാമത്തിൽ നിൽക്കുമ്പോൾ അവിടുന്ന് തന്നെ കർത്താവ് അവരിൽ കൂടെ സംസാരിക്കുമാറാകണമേന പ്രാർത്ഥിക്കുന്നു കർത്താവ്. പുതിലേക്ക് അറിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. വ്യക്തിപരമായും കുടുംബപരമായും അവരെ അനുഗ്രഹിക്കുമാറാകണമേന പ്രാർത്ഥിക്കുന്നു കർത്താവ്. വാഹനം ഓടിക്കുന്നവർ, ബിസിനസ് ചെയ്യുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താവി വലിയ പ്രതിബന്ധങ്ങളുടെ നടുവിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ടല്ലോ, അവിടുന്ന് പ്രവർത്തിക്കണമേന പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓരോരുത്തരോട് ഇടപെടണമേന പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, തലമുറകളെ ഉദരത്തിൽ വഹിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ജോലി സംബന്ധമായ വിഷയങ്ങളുടെ നടുവിൽ കൂടെ താവി അനേക ഇടത്ത് കർത്താവ് ആപ്ലിക്കേഷൻ അയച്ചിട്ടും ഇന്നും മറുപടി ലഭിക്കാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, വഴി തന്ന് സഹായിക്കണമേ. അവർക്ക് ഉപജീവന മാർഗം കൊടുക്കണമേന പ്രാർത്ഥിക്കുന്നു കർത്താവ്. ജോലി ചെയ്തിട്ടും വേതനം ലഭിക്കാത്ത പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ്. ഓരോ കുടുംബങ്ങളെയും കൊച്ചുമക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൂടെ ഇരിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവ്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജപ്തി ഭീഷണിയുടെ നടുവിൽ കൂടെ കടന്നുപോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മഹാദാനമില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചാട്ട് കർത്താവെ. ചില പ്രിയപ്പെട്ടവരുടെ മാനസാന്തരമൊക്കെ കാണുവാൻ സഹായിക്കണമേ. ഒരു മടങ്ങി വരവ് കൊടുക്കണമേ. ഒരു ദൈവഭയം പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർക്ക് പൂർണ്ണമായ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോ കുടുംബങ്ങളിലും അവിടുത്തെ വിലയേറിയ കൃപയുള്ളതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം അവിടുത്തെ ദയയാലും വിശ്വസ്തയാലും ഞങ്ങളെ നടത്തിയാട്ട്. കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായിരുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. You.